എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാർ കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനെ അല്ലല്ലോ, കൊറേ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കൊറേണോ ഇങ്ങനെ ഇറങ്ങിക്കോളൂ സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സിനിമാഭ്രാന്തമാരെ ഞങ്ങൾ കണ്ടോ, പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. താൻ എന്താണോ വിചാരിച്ചേ, നാട്ടിൽ കുറെ പന്ന നാടകമുണ്ടാക്കിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സിനിമയിൽ നായകനാവാന്നോ? എടോ, നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണം. ഇവിടെ ബുദ്ധി അഭിനയം പഠിക്കാനവൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഇക്കണക്കിന് ഒരു പിമ്പിന്റെ റോൾ ചെയ്യാൻ താൻ വേശ്യാലയം തുടങ്ങുമല്ലോടോ. അവന്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത് സഹിക്കേണ്ടത് ഞങ്ങളും. ഈ സൂക്കേടിന് പറ്റിയ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ, ആടിച്ചവന്റെ ഒക്കെ ഒടിയടവന്. ഇനി ഒരു അച്ഛനെ വേണ്ടിയാ ചവിട്ടി പണ്ടം പൊട്ടിക്ക് ഞാൻ. അവനെ ഒരു അടികാരൻ സിനിമയിലല്ല, നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടാ. നത്തോലി, നാടകം കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? രണ്ടര മണിക്കൂർ തട്ടേ കയറി ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റണോ നിനക്കൊക്കെ? കണ്ടിയിടുന്നേയൊക്കെ നിന്നെയൊക്കെ ഒടയതം വരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരായിട്ടൊക്കെ ഇറക്കിയതല്ലേ. സിനിമാക്കാർക്ക് എന്താണ് രണ്ടെണ്ണം കൂടുതലുണ്ടോ? അതോ നിന്റെയൊക്കെ മറ്റടുത്തുനിന്നാണോ മൂലമറ്റത്തെ കറണ്ട് കൊടുക്കുന്നത്? ആനയുടെ അത്രയും ബുദ്ധിയുണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കൂ, എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് രണ്ടിയും തെറികേട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോട് ഒരു പൂഞ്ഞ. ഈ ഊത്തവയറിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി ചെയ്തത്. ഇനി പറയണ സർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ, നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ, വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ അറിയത്തിരിച്ചു. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാതിരി തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ. Please, sir. Please, sir.